your Hellcat. Guys, welcome back to Saturn Vlog. അപ്പൊ നമ്മളിന്ന് ഒരു വ്യത്യസ്ത ഇനം അതിഥി, നമ്മളെ വ്യത്യസ്ത ഇനം ഒരു തിലാപ്പിയ, തിലാപ്പിയനെ കൂടുന്നു ചിത്രാലട എന്ന് പറയും. ഇപ്പോ കേരളത്തിൽ ക്ലച്ച് കൂട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു മീനാണ് ചിത്രാലട. അതായത് ഏകദേശം ഒരു 1 കിലോ അതിന്റെ മേലേക്ക് വരും. 8 മാസം നമ്മൾ വിളവെടുക്കാൻ ഒരു 800-900 ഗ്രാം വരെ ആവും. ആ മീനാണ് നമ്മൾ കൊണ്ടിട്ടുള്ളത്. ഇതിപ്പോ നമ്മൾ അസോടക്ക് വേണ്ടി നിർമ്മിച്ച കുഴിയാണ്. പക്ഷെ പെട്ടെന്ന് സാധനം കിട്ടിയപ്പോ നമ്മള് ഇതിനെപ്പോ പെട്ടി ചെയ്ത ബോക്സിൽ ഇങ്ങനെ വരികയാണ്. ഏകദേശം ഒരു 1 ഇഞ്ച് 1.5 ഇഞ്ച് വലിപ്പൊക്കെ ഉണ്ട്. മറ്റ കുട്ടികൾ അതിൽ നിന്ന് വിട്ടുക്കുന്നു. നമ്മളിത് എങ്ങനെ ഉണ്ടെന്ന് നോക്കാൻ വേണ്ടി വന്നാണ്, കൊടുന്നാണ്. ചിത്രാലടയാണ് ഇതിന്റെ പേര്. 1 കൊല്ലത്തിനുള്ളിലൊക്കെ 1 കിലോന്റെ മേലക്കൊക്കെ വരും. ഇതിന് നല്ല വില ഉണ്ട്. നമ്മളെ ഗിഫ്റ്റ് ഗ്ലാപ്പിന്റെയും MST ലാടൊക്കെ മാർക്കറ്റിലും മേലെ നിൽക്കുന്ന വിലയാണ് ഇതിന്. ഇത് ഏകദേശം നല്ല റേറ്റ് വരും. മറ്റില്ലാടൊക്കെ നല്ല റേറ്റ് വരുന്ന സാധനമാണ്. ഉപ്പ് വെള്ളത്തിൽ ഒന്ന് മുക്കി കൊടുക്കുക. കേടുകളും കാര്യങ്ങളൊക്കെ പോകാൻ കുറച്ച് നേരം നമ്മളിങ്ങനെ ഉപ്പ് വെള്ളത്തിൽ മുക്കി കൊടുക്കുക. 1 സെക്കൻഡ് ഇങ്ങനെ എടുക്കുക. പിന്നെ നമ്മൾ പൊട്ടാസ്യം കലക്കിയ വെള്ളത്തിൽ ഒന്ന് മുക്കി കൊടുക്കുക. അപ്പൊ നമ്മൾ തൽക്കാലം പെട്ടെന്ന് കൊടുക്കുന്നുണ്ട്. ബക്കറ്റിലല്ല ഇതൊന്നും കലക്കി വെച്ചിരിക്കണ്. തൽക്കാലം ഇങ്ങനെ കവറിൽ വെച്ചിരിക്കുകയാണ്. പിന്നെ നമ്മളെ നല്ല ഇനം ഈ ചിത്രാലടന്റെ കുഞ്ഞുങ്ങളെ നമ്മളെ കുളത്തിലേക്ക് നിക്ഷേപിക്കുകയാണ്. പോട്ടെ പോട്ടെ പോട്ടെ. എല്ലാവരും കുളത്തേക്ക് എത്തിക്കഴിഞ്ഞു. കേരളത്തിൽ ഇപ്പോൾ നിലവിലുള്ള തിലാപ്പിയൻ വംശങ്ങളായ ഗിഫ്റ്റ്, MST, തായ്ലൻഡ് ഇവയെ കൂടാതെ ഇപ്പോൾ വന്നതാണ് നമ്മുടെ ചിത്രാലട തിലാപ്പിയ. അപ്പോൾ ഇതിൻ്റെ വളർച്ചയെ പറ്റിയൊക്കെ നോക്കുമ്പോൾ ഇതിനെ നമ്മൾ കേരളത്തിലിപ്പോൾ ഏതാനും ചെറിയ മാസങ്ങൾക്കുള്ളിൽ വിളവെടുപ്പ് നടത്തിയപ്പോൾ ഇത് 1 കിലോക്ക് മുകളിൽ വന്നെന്നാണ് റിപ്പോർട്ട്. അങ്ങനെ കൂടുതൽ വളർച്ച കിട്ടിയപ്പോൾ ഇപ്പോൾ കൂടുതലായിട്ട് ഇതിൻ്റെ ഡിമാൻഡ് കൂടി. MST, തായ്ലൻഡ് സിലാപ്പിയകളിലേക്കാൾ കൂടുതൽ ഇപ്പോൾ ചിത്രാലട സിലാപ്പിയുടെ ബ്രീഡുകൾക്ക് കൂടുതൽ ഡിമാൻഡ് കൂടി. അങ്ങനെ കേരളത്തിൽ ഇപ്പോൾ കൂടുതലായിട്ട് ആവശ്യമുള്ളതാണ് ഇത്. ഇതിൻ്റെ ചിത്രാലടയുടെ ഉത്ഭവം എവിടെ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. 1965 ജപ്പാൻ ചക്രവർത്തി 50 നെയിൽ തിലാപ്പിയൻ മീനുകളെ HM King ഭൂമിബോളിന് കൊടുത്തു. ഈ മീനുകളെ ആദ്യം ബ്രീഡ് ചെയ്തത് ചിത്രാലട പാലസിലാണ്. അതുകൊണ്ടാണ് ഇതിന് ചിത്രാലട തിലാപ്പിയ എന്ന പേര് വരാൻ കാരണം. അതിനുശേഷം 1994 ബാങ്കോക്കിലുള്ള ഏഷ്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നിന്നും നാംസായ് ഫാംസ് ഈ തിലാപ്പിയൻ മീനുകളെ സ്വന്തമാക്കി. നാംസായ് ഫാംസിന് തിലാപ്പിയൻ വിവിധ ഇനം സ്ട്രെയിൻജ് ബ്രീൻസുകളെ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സ്ഥലമാണ്, ഫാമാണ്. ആദ്യകാലങ്ങളിൽ ഈ നാംസായ് ഫാം ഉൽപ്പാദിച്ചിരുന്ന ചിത്രാലടയിൽ അവർക്ക് 250 ഗ്രാം വരെ വളരെ എളുപ്പത്തിൽ വളരെ വേഗത്തിലും തൂക്കം ചിത്രാലട തിലാപ്പിയ എത്തിയിരുന്നു. അതിനുശേഷമുള്ള ഗ്രോത്ത് അവർ കിട്ടിയിരുന്ന റിസൾട്ട് വളരെ സ്ലോ ആയിട്ടായിരുന്നു ആദ്യമൊക്കെ കിട്ടിയിരുന്നത്. ഇത് കാരണം ചിത്രാലട തിലാപ്പിയയുടെ പോപ്പുലാരിറ്റി തായ്ലൻഡിൽ വളരെ കുറഞ്ഞു വന്നു. പക്ഷേ ഒരുപാട് ആവശ്യക്കാർ ഈ തിലാപ്പിയക്ക് വന്നപ്പോൾ അവർ തുടർച്ചയായിട്ടുള്ള ഓരോ സെലക്ഷനുകളിലൂടെ കണ്ടുപിടുത്തങ്ങളിലൂടെ ഇവരത് മറികടക്കുകയും ശേഷം ഇത് നല്ല രീതിയിലൊരു വളരുന്ന തിലാപ്പിയൻ കുഞ്ഞുങ്ങളെ ഇവർ വളർത്തിയെടുത്തു. ഉൽപ്പാദിപ്പിക്കാൻ അവർക്ക് വളരെ സക്സസ് ആയിട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ചിത്രാലട തിലാപ്പിയയുടെ ഗ്രോത്തിനെ കുറിച്ച് നോക്കാം. ബ്രസീലിലായിരുന്നു ഇതിൻ്റെ ഗ്രോത്തിനെ കുറിച്ചിട്ടുള്ള പഠനം നടന്നത്. ഒരു മത്സ്യത്തിന് വളരാൻ ആവശ്യമായ എല്ലാ സാഹചര്യങ്ങളും കൊടുത്തുകൊണ്ട് ബ്രസീൽ ഇതിനെ വളർത്തി വലുതാക്കിയപ്പോൾ ഇത് 8-9 മാസത്തിന് മുകളിലായപ്പോഴേക്കും 1,200 ഗ്രാം വരെ തൂക്കം വെച്ചു. അപ്പോൾ ഞാൻ നേരത്തെ നമ്മുടെ കേരളത്തിലെ വിളവെടുപ്പിനെ പറ്റി പറഞ്ഞില്ലേ, അതുപോലെ നമ്മുടെ ഈ കണക്കുകളൊക്കെ വെച്ച് നോക്കുമ്പോൾ സൂചിപ്പിക്കുന്നത് നമ്മുടെ ഈ ചിത്രാലട സിലോപ്പിയ നമ്മൾ തുടക്കക്കാർക്കും നമ്മുടെ ഫാമേഴ്സിന് കൂടുതലായിട്ട് ഇപ്പോൾ തുടങ്ങാൻ പറ്റിയൊരു ഫിഷ് ബ്രീഡാണ്. അപ്പോൾ നമ്മൾ കൂടുതലായിട്ട് ഇതിനെ ഉൽപ്പാദിപ്പിക്കാൻ ശ്രമിക്കുക. നമ്മുടെ കാര്യങ്ങളൊക്കെ നമുക്ക് കൂടുതലായിട്ട് നമ്മൾ റിപ്പോർട്ടുകളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതിന് നമുക്ക് കൂടുതൽ ലാഭകരവുമാണ്, കൂടുതൽ ഡിമാൻഡുള്ളതുമാണ്. നിങ്ങളിനി പുതുതായിട്ട് മത്സ്യകൃഷി തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ചിത്രാലട സിലോപ്പിയയുടെ ബ്രീഡ്സിന് ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. എൻ്റെ ഫാമിൽ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ നമ്പർ കോൺടാക്ട് ചെയ്യുക. ചെറിയ റേറ്റിൽ നമ്മൾ ചെയ്ത് കൊടുക്കുന്നതാണ്. ഇവിടുത്തെ എൻ്റെ ഫാമിൽ വളർത്തിയിട്ട് ഈ ചിത്രാലട സിലോപ്പിയയുടെ വളർച്ചയെക്കുറിച്ചും ബാക്കി കാര്യങ്ങളെക്കുറിച്ചും പൂർണ്ണ വളർച്ച എത്തുന്നുണ്ടെന്നതിനെക്കുറിച്ചും വേറൊരു വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് ലഭിക്കാനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.
അപ്പോൾ അതുവരേക്കും സേട്ടൻ സൈനിങ് ഔട്ട്.